ശമ്പളം കിട്ടിയാലും ഇല്ലെങ്കിലും ഇന്ന് 750 സർക്കാർ ജീവനക്കാർ ഹാപ്പിയാണ്. സംസ്ഥാന ബജറ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്ക് ധനവകുപ്പ് തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഉച്ചവിരുന്നൊരുക്കി. എല്ലാ വർഷവും നടക്കാറുള്ള പതിവ് സൽക്കാരമാണെങ്കിലും ശമ്പളം മുടങ്ങിയിരിക്കെ ഒരു വിഭാഗം ജീവനക്കാർ ഉച്ചവിരുന്നിന് എതിരെ രംഗത്ത് വന്നു. 5 ലക്ഷം രൂപയാണ് സർക്കാർ ഇതിനായി മാറ്റിവെച്ചത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്നു. സർക്കാർ നടപടിക്കെതിരെ സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. എന്നാൽ ഒരു വിഭാഗം ജീവനക്കാർ സർക്കാരിൻ്റെ വിരുന്ന് സ്വീകരിച്ചത് വലിയ ആക്ഷേപങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കൂടി ഇടയാക്കുകയാണ്. ബഡ്ജറ്റ് തയ്യാറാക്കലുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ച ധനകാര്യ, നികുതി, GST, ഗവൺമെന്റ് പ്രസ് വിഭാഗങ്ങളിലെ ജീവനക്കാർക്കാണ് ധനമന്ത്രി വിരുന്നൊരുക്കിയത്. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ 750 പേർക്ക് ഉച്ചവിരുന്നൊരുക്കുന്നതിന് 5 ലക്ഷം രൂപയാണ് നീക്കിവച്ചത്. ധനവകുപ്പിൽ നിന്ന് മാത്രം 400 ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഉദ്യോഗസ്ഥരെ ഗസ്റ്റ് ഹൌസിലെത്തിക്കാൻ പ്രത്യേക ബസ്സും ഏർപ്പെടുത്തിയിരുന്നു. ശമ്പളം മുടങ്ങിയതിനെതിരെ ഒരു വിഭാഗം ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുമ്പോൾ മറ്റൊരു വിഭാഗം വിരുന്നിൽ പങ്കെടുത്തതാണ് വിമർശനത്തിന് കാരണം. എനിക്ക് സങ്കടം, കുറെ സർക്കാർ വിലാസ സംഘടനകളുണ്ട്. മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം, ചന്ദ്രനെ പോലെ എന്ന് പാടി വിദൂഷക വേഷം കെട്ടി ആടിക്കൊണ്ടിരിക്കുക. വിദൂഷക വേഷം കെട്ടി ആടിക്കൊണ്ടിരിക്കുക. അവരെല്ലാം തിരിച്ചറിയും. അവരുടെ കൂടെയുള്ള ജീവനക്കാർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ കൂടെ വരും. സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ 5 ലക്ഷം രൂപ ഉച്ചവിരുന്നിനായി ചെലവാക്കുന്നതിനെതിരെയും ആക്ഷേപമുണ്ട്. സ്വന്തം ജീവനക്കാരൻ പട്ടിണി കിടക്കുന്നതോ, താഴ്ന്ന വിഭാഗം ജീവനക്കാരൻ പട്ടിണി കിടക്കുന്നതോ, ഇപ്പോൾ ജോയിന്റ് സെക്രട്ടറിക്ക് മുകളിലുള്ള ജീവനക്കാരന് ഒരുപക്ഷെ തൽക്കാലം ഒരു 5-6 ദിവസം കൂടിയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരിക്കും. ആ ഒരു ബലത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയത് വളരെ മോശപ്പെട്ട പ്രവണതയായി പോയി. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ഒരു ഉച്ചക്കഞ്ഞി വേണ്ട എന്ന് വെക്കാനുള്ള ആർജവം ധനകാര്യ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും മറ്റ് സംസ്ഥാന സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകണമായിരുന്നു. ബഡ്ജറ്റ് തയ്യാറാക്കലിനായി ജീവനക്കാർ ദിവസങ്ങളോളം അധിക സമയം ജോലി ചെയ്യാറുണ്ട്. ഈ അമിത അധ്വാനം പരിഗണിച്ചാണ് ഓരോ വർഷവും വിരുന്നു നൽകുന്നതെന്നാണ് സർക്കാർ വിശദീകരണം. ശമ്പളം മുടങ്ങിയതിന് കാരണം സാങ്കേതിക പ്രശ്നമെന്ന് സർക്കാർ പറയുമ്പോഴും ഖജനാവിൽ പണമില്ല എന്നതാണ് യാഥാർത്ഥ്യം. സർക്കാർ പല കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കുമ്പോഴും ഇത്രത്തോളം പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചത് സർക്കാരിൻ്റെ ധൂർത്തെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ശമ്പളം കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പായിട്ടില്ലെങ്കിലും ബജറ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്ക് വർഷം തോറും നടത്താറുള്ള വിരുന്നിന് മുടക്കമൊന്നുമില്ല. പ്രതിസന്ധിക്കിടയിൽ വിരുന്നൊരുക്കലിൽ പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം പൊതുജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. അനാവശ്യമായ കാര്യങ്ങളിൽ പൈസ ചെലവായി. കേരളീയം അതുപോലെ ഈ മാനസരസിലൊക്കെ ധാരാളം ധൂർത്തുണ്ടായിരുന്നു. ആ ധൂർത്തിൻ്റെ ഫലമായിട്ട് ഈ ഖജനാവിലെ പണം അനാവശ്യമായ മാർഗത്തിൽ ചെലവഴിച്ചു. അതിൻ്റെ ഫലമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ KSRTC-കാരന് പെൻഷൻ വരെ ഇപ്പോൾ കൊടുത്തിട്ടില്ല. ഫെബ്രുവരിയിലെ പെൻഷൻ കൊടുത്തിട്ടില്ല, മാർച്ചായി, ശമ്പളം കൊടുത്തിട്ടില്ല. അപ്പോൾ അവർ കഷ്ടപ്പെടുകയല്ലേ? അപ്പോൾ അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഇപ്പോൾ സർക്കാർ ജീവനക്കാരല്ല, അവരുടെ കയ്പ് നീരിൻ്റേതായിട്ടുള്ള ആ വിഷമവും കാര്യങ്ങളെല്ലാം എവരും മനസ്സിലാക്കി അവർക്ക് വേണ്ടി എവരും കൂടി ശബ്ദിക്കാൻ പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ജീവനക്കാർക്ക് പൈസ കൊടുക്കാനില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതത്ര വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഇത് വരുന്നൊരു ചെറിയ കാലതാമസം മാത്രമല്ലേ ഉള്ളൂ. സർക്കാർ കൊടുക്കാവുന്നതല്ലേ വന്നിരിക്കുന്നു. ഗഡുക്കളായിട്ട് കൊടുക്കും. ഇപ്പോൾ എന്തെങ്കിലും പെട്ടെന്നൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് വന്നതെന്നുള്ളതാണ് മനസ്സിലാക്കണം. 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആൾ ഒരു 1000 രൂപ കുറച്ച് കൊടുത്താൽ വാങ്ങിക്കുമോ? എന്നേന്നാ ഗവൺമെൻറ് രക്ഷപ്പെട്ടു തന്നെ 2 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്കൊക്കെ കൊടുത്ത് ശമ്പളം വാങ്ങിക്കുന്നവർ ഒരു 1000 രൂപ വെച്ച് കുറച്ച് കൊടുത്താൽ മതിയല്ല. ക്ഷമിക്കണം, ക്ഷമിച്ചല്ലേ പറ്റുള്ളൂ. എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. നീലപ്പുറം ഇനി എന്താ? എനിക്കതേ പറയാനുള്ളൂ. എനിക്കും പെൻഷൻ കിട്ടിയില്ല, പക്ഷേ എന്തിരിച്ച് തരും, വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ ആ വിഷയത്തിൽ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് പേട്ടയിലെ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസമായി ബന്ധപ്പെട്ട പ്രതിയെ പിടികൂടിയിരുന്നുവല്ലോ. DNA പരിശോധനാ ഫലം ഇപ്പോൾ പുറത്തു വന്നുവെന്നുള്ള വാർത്ത വരുന്നുണ്ട്. കുട്ടി ബീഹാർ സ്വദേശികളുടേത് തന്നെ എന്നാണ് DNA പരിശോധനാ ഫലം. അതുകൊണ്ട് കുട്ടിയെ കൈമാറും മാതാപിതാക്കൾക്ക് എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.